on killing a tree into the lines. First stanza. It takes much time to kill a tree. Not a simple jab of the knife will do it. It has grown slowly, consuming the earth, rising out of it, feeding upon its crust, absorbing years of sunlight, air, water, and out of its leprous hide, sprouting leaves. The poem starts by saying that it takes much time to kill a tree. It takes much time to kill a tree. ഒരു മരത്തിനെ കൊല്ലാൻ അധികം സമയം ആവശ്യമാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് പോയം സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇവിടെ ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ടു കിൽ എ ട്രീ, ടു കിൽ എന്നാണ് പോയറ്റ് പറയുന്നത്. കട്ട് ഡൗൺ എന്നാണ് സാധാരണ പറയുക, മരം മുറിക്കുക അല്ലെങ്കിൽ മരം വെട്ടുക എന്നാണല്ലോ നമ്മൾ പറയാറുള്ളത്. പക്ഷേ ഇവിടെ മരത്തിനെ കൊല്ലുക എന്നാണ് കവി പറയുന്നത്. അതായത് മരത്തെ ഒരു പേഴ്സണായിട്ടാണ് പോയറ്റ് പരിഗണിച്ചിട്ടുള്ളത്. സോ ഇറ്റ് ടേക്സ് മച്ച് ടൈം ടു കിൽ എ ട്രീ, നോട്ട് എ സിമ്പിൾ ജാബ് ഓഫ് ദ നൈഫ് വിൽ ഡു ഇറ്റ്. നോട്ട് എ സിമ്പിൾ ജാബ് ഓഫ് ദ നൈഫ് വിൽ ഡു ഇറ്റ്. മൂർച്ചയുള്ള ഒരു കത്തി കൊണ്ടൊന്ന് ആഞ്ഞു വെട്ടിയാൽ ആ മരം മുറിഞ്ഞു വീഴുന്നില്ല. കത്തി കൊണ്ട് ആഞ്ഞു വെട്ടുമ്പോൾ ആ മരത്തിന് മുകളിൽ ഒരു പോറൽ വീണേക്കാം, പക്ഷേ അവിടെ ആ മരം മരിക്കുന്നില്ല. ആ മരത്തിന് അത്രയും പുഷ്ടിയുണ്ട്, അത്രയും ശക്തിയുണ്ട്. ഇനി എങ്ങനെയാണ് ആ മരം അത്രയും പുഷ്ടി ആർജിച്ചെടുത്തത് എന്നാണ് അടുത്ത ലൈൻസിൽ പറയുന്നത്. ലിസൺ. സ്ലോളി കൺസ്യൂമിങ് ദി ഏർത്ത്, റൈസിംഗ് ഔട്ട് ഓഫ് ഇറ്റ്, ഫീഡിംഗ് അപ്പോൺ ഇറ്റ്സ് ക്രാസ്റ്റ്, അബ്സോർബിംഗ് ഇയേഴ്സ് ഓഫ് സൺലൈറ്റ്, എയർ, വാട്ടർ, ആൻഡ് ഔട്ട് ഓഫ് ഇറ്റ്സ് ലാപ്രസ് ഹൈഡ്, സ്പ്രൗട്ടിംഗ് ലീവ്സ്. ഒരു മരം വളരുന്ന പ്രോസസ്സാണ് ഈ ലൈൻസിൽ പറയുന്നത്. ഒരു മരം വളർന്ന് വലുതായി പന്തലിച്ച് നിൽക്കുന്നത് ഭൂമിയുടെയും അതുപോലെ തന്നെ അന്തരീക്ഷത്തിൻ്റെയും സഹായത്തോടു കൂടിയിട്ടാണ്. ദ ട്രീ ഹാസ് കൺസ്യൂംഡ് ന്യൂട്രിയൻസ് ഫ്രം ദി എർത്ത് ആൻഡ് അബ്സോർബ്ഡ് സൺലൈറ്റ്, എയർ ആൻഡ് വാട്ടർ ഫ്രം ദി അറ്റ്മോസ്ഫിയർ. അതായത് മരത്തെ ഫീഡ് ചെയ്യുന്നത് ഭൂമിയാണ്. ഇവിടെ ഭൂമിയെ ഒരമ്മയായാണ് ചിത്രീകരിച്ചിട്ടുള്ളത്. ഒരു കുഞ്ഞ് ഫ്രം ചൈൽഡ്ഹുഡ് ടു അഡൾട്ട്ഹുഡ് സ്ലോളി സ്ലോളി സ്ലോളിയാണ് വളരുന്നത്. അതുപോലെ തന്നെയാണ് ഒരു മരവും. ആദ്യം ഒരു തൈ ആയി പിന്നെ ഓരോ സ്റ്റേജസ് സ്റ്റേജസായി സ്ലോളി ഗ്രോൺ ചെയ്യുന്നു. ഇത്തരത്തിൽ അതിന് വളരാനുള്ള ന്യൂട്രിയൻസ് എല്ലാം ഭൂമി ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ആ ന്യൂട്രിയൻസ് എല്ലാം ഭൂമി തൻ്റെ പ്രതലത്തിൽ നിന്നും നൽകുന്നു. അതോടൊപ്പം അബ്സോർബിങ് ഇയേഴ്സ് ഓഫ് സൺലൈറ്റ്സ്, ഇയേഴ്സ് ഓഫ് സൺലൈറ്റ്, വർഷങ്ങളോളമായി സൺലൈറ്റ് സൂര്യപ്രകാശം ആഗിരണം ചെയ്ത്, അതോടൊപ്പം എയർ ആൻഡ് വാട്ടർ അന്തരീക്ഷത്തിൽ നിന്നും വലിച്ചെടുത്ത് മരം വളർന്ന് കരുത്താർജിക്കുന്നു. അതിൽ ഇലകളും ശാഖകളുമെല്ലാം ഉണ്ടായിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നു. സോ അങ്ങനെ ഭൂമിയിൽ നിന്നും ന്യൂട്രിയൻസ് ആഗിരണം ചെയ്ത് അന്തരീക്ഷത്തിൽ നിന്നും എയറും വാട്ടറും ഇയേഴ്സ് ഓഫ് സൺലൈറ്റ് വർഷങ്ങളായി ആഗിരണം ചെയ്ത സൺലൈറ്റും ഇവയെല്ലാം അബ്സോർബ് ചെയ്തിട്ട് ട്രീ സ്ട്രോങ് ആയിട്ടുണ്ട്, കരുത്താർജിച്ച് നിൽക്കുകയാണ്. അത്തരത്തിലുള്ള ആ മരത്തിനെ കൊല്ലാൻ അത്ര എളുപ്പമല്ല എന്നാണ് കവി പറയുന്നത്. സോ ഇറ്റ് ഈസ് ഡിഫിക്കൾട്ട് ടു കിൽ എ ട്രീ, ഇറ്റ് ഈസ്
not an easy task. As our poet says, a simple jab of knife will not do it. A simple jab of the knife will not do it. ഒരു കത്തി കൊണ്ട് നമുക്കതിനെ അങ്ങനെ ഇല്ലാണ്ടാക്കാൻ കഴിയില്ല എന്നാണ് പറയുന്നത്. ഇത്തരത്തിൽ കരുത്താർജിച്ച് നിൽക്കുന്ന ഒരു മരത്തിനെ കൊന്നു കളയാൻ എളുപ്പമല്ല. ദാറ്റ് ഈസ് നോട്ട് ആൻ ഈസി ടാസ്ക്. ഒരു പക്ഷേ ഒരു ഹ്യൂമൻ ബീയിങ്ങിനെ പെട്ടെന്ന് കൊന്നു കളയാൻ കഴിയും. എന്നാൽ ഒരു മരത്തിനെ കൊല്ലണമെങ്കിൽ അതിന് കൂടുതൽ പരിശ്രമിക്കണം എന്നാണ് ആദ്യത്തെ ഈ സ്റ്റാൻസയിൽ പോയറ്റ് പറയുന്നത്. സെക്കൻഡ് സ്റ്റാൻസ നോക്കാം. ലിസൺ. So hack and chop, but this alone won't do it. Not so much pain will do it. The bleeding bark will heal, and from claws to the ground will rise curled green twigs, miniature boughs, which if unchecked will expand again to former size. So hack and chop. Hack and chop. കവി എന്താണ് പറയുന്നത്? Hack and chop it means cut the tree into different pieces in a rough and violent way without aiming exactly. The poet says that cut the tree into different pieces. ആ മരത്തിനെ different pieces ആയി മുറിച്ചു കളയൂ. അത്തരത്തിൽ ഒരു ട്രീയെ ഡിഫറെൻ്റ് പീസസായി വെറും തടിക്കഷ്ണങ്ങളാക്കി മുറിച്ചിടുക. എന്നാൽ പോലും ആ മരം കംപ്ലീറ്റ്ലി ഡിസ്ട്രോയ് ചെയ്യുന്നില്ല, അത് പൂർണ്ണമായി നശിക്കുന്നില്ല എന്നാണ് പോയറ്റ് പറയുന്നത്. ഒരു പക്ഷേ നമ്മൾ ഒരു മരത്തെ ഇങ്ങനെ ഡിഫറെൻ്റ് പീസസായി കട്ട് ചെയ്യുന്നതിലൂടെ ആ മരത്തിന് നൊന്തേക്കാം, അതിന് വേദനിച്ചേക്കാം. എങ്കിൽ പോലും ആ മരം അവിടെ മരിക്കുന്നില്ല, അതവിടെ നശിച്ചു പോകുന്നില്ല എന്നാണ് കവി അഭിപ്രായപ്പെടുന്നത്. ദെൻ ദ ബ്ലീഡിംഗ് ബാർക്ക് വിൽ ഹീൽ ആൻഡ് ഫ്രം ക്ലോസ് ടു ദ ഗ്രൗണ്ട് വിൽ റൈസ് കേൾഡ് ഗ്രീൻ ട്വീഗ്സ് മിനിയേച്ചർ ബോസ് വിച്ച് ഇഫ് അൺചെക്ക്ഡ് വിൽ എക്സ്പാൻഡ് അഗൈൻ ടു ഫോർമർ സൈസ്. The bleeding bark will heal. ആയുധങ്ങൾ ഉപയോഗിച്ചിട്ടാണ് നമ്മളൊരു മരത്തിനെ മുറിക്കുന്നത്. ഇങ്ങനെ ആയുധങ്ങൾ ഉപയോഗിക്കുമ്പോൾ ആ മരത്തിന് മേൽ മുറിവുകൾ ഉണ്ടാവുകയും ആ മുറിവിൽ നിന്നും രക്തം ബ്ലീഡ് ചെയ്യുകയും ചെയ്യുമെന്നാണ് കവി പറയുന്നത്. ലുക്ക്, ഇൻ റിയാലിറ്റി ഹ്യൂമൻ ബീയിങ്സിൻ്റെ ദേഹത്ത് ആയുധങ്ങൾ തട്ടുമ്പോഴാണ് മുറിവുകൾ ഉണ്ടാവുകയും ആ മുറിവുകളിൽ നിന്ന് രക്തമൊലിക്കുകയും ചെയ്യുന്നത്. അതേപോലെ തന്നെ കവി ഇവിടെയും പറയുന്നത് എന്താണ്? ആയുധങ്ങൾ ഉപയോഗിച്ച് മരത്തെ ഇല്ലാതാക്കാൻ ശ്രമിക്കുമ്പോൾ ആ ആയുധങ്ങളേറ്റ് മരത്തിൻ്റെ ദേഹത്തും മുറിവുകൾ ഉണ്ടാകുന്നു, ആ മുറിവുകളിൽ നിന്നും രക്തമൊലിക്കുന്നു എന്നാണ് പറയുന്നത്. ലിസൺ, നമ്മൾ ഫസ്റ്റ് സ്റ്റാൻസ എടുക്കുന്ന സമയത്ത് അന്നേരം പറഞ്ഞിട്ടുണ്ടായിരുന്നു കവി ട്രീയെ ഒരു ഹ്യൂമൻ ബീയിങ് ആയാണ് കൺസിഡർ ചെയ്യുന്നത്. അതുകൊണ്ടാണ് ബ്ലീഡിങ് എന്നത് ഒരു ഹ്യൂമൻ ക്വാളിറ്റിയാണ്, അതുകൊണ്ടാണ് ഒരു പേഴ്സണായിട്ട് ഒരു വ്യക്തിയായിട്ട് പരിഗണിക്കുന്നത് കൊണ്ടാണ് കവി ട്രീക്കും ഹ്യൂമൻ ക്വാളിറ്റി നൽകിയത്. ഓക്കെ, ഇത്തരത്തിൽ ഇൻആനിമേറ്റഡ് ആയിട്ടുള്ള ട്രീക്ക്, ഇൻആനിമേറ്റഡ് തിങ്സിന് അനിമേറ്റഡ് ക്വാളിറ്റി അല്ലെങ്കിൽ ഹ്യൂമൻ ക്വാളിറ്റി നൽകുന്നതിനെ നമ്മൾ പേഴ്സോണിഫിക്കേഷൻ എന്നാണ് പറയാറ്. സോ ഈ ലൈൻസിൽ പോയറ്റ് പേഴ്സോണിഫിക്കേഷൻ എന്ന ലിറ്റററി ഡിവൈസ് യൂസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ മരത്തിനെ ആയുധങ്ങൾ ഉപയോഗിച്ച് നമ്മൾ വെട്ടിമുറിച്ചിട്ടാലും അതവിടെ നശിക്കുന്നില്ല, ബാക്കിയുള്ള ഭാഗത്തിൽ നിന്ന് നമ്മളൊരു മരത്തിനെ കടക്കി വെച്ചിട്ടാണ് മുറിച്ചിടുക. അപ്പോൾ ബാക്കി വരുന്ന ആ ഭാഗത്തിൽ നിന്നും പുതിയ
പച്ചപ്പ് തളിർത്ത് വരും. അതായത് പുതിയ ഇലകളും പുതിയ ശാഖകളും കിളിർത്ത് വരും എന്നാണ് കവി പറയുന്നത്. ഓക്കെ, ഒരു മരത്തെ നമ്മൾ കടയ്ക്ക് വെച്ച് വെട്ടിക്കളഞ്ഞാലും അതിൽ പുതിയ ഇലകൾ വരും, ശാഖകൾ ഓരോന്നായി വന്നു തുടങ്ങും. വൈകാതെ അത് പഴയ പോലെ തന്നെ, നമ്മൾ ഇപ്പോൾ മുറിക്കുന്ന സമയത്ത് എത്ര വലുപ്പത്തോടെയാണോ ആ മരം പടർന്ന് പന്തലിച്ച് നിൽക്കുന്നത്, ആ രീതിയിലേക്ക് ആ മരം വീണ്ടും വളർന്ന് വലുതാകും എന്നാണ് കവി പറയുന്നത്. ഒരു മരത്തെ നമ്മൾ വെട്ടിമുറിച്ചിട്ട് കഴിഞ്ഞാലും അതിൽ പുതിയ ഇലകളും ശാഖകളും വന്ന് ആ മരം ഫോർമർ സൈസിലോട്ട് പഴയ പോലെ തന്നെ പടർന്ന് പന്തലിക്കും, അത് കരുത്തോടെ വളരും എന്നാണ് പോയറ്റ് പറയുന്നത്. സോ ഈ ആദ്യത്തെ രണ്ട് സ്റ്റാൻസുകളിലും പറയുന്നത് എന്താണ്? കത്തികൊണ്ടൊരു മരത്തെ എളുപ്പത്തിൽ ഇല്ലാതാക്കാൻ കഴിയില്ല. ഇനി ആ മരത്തെ കഷ്ണങ്ങളായി ഡിഫറെൻ്റ് പീസസ് ആൻഡ് പീസസ് ആയി മുറിച്ചു കളഞ്ഞാലും ആ മരം പൂർണ്ണമായും നശിക്കുന്നില്ല. അതിൽ പിന്നെയും ഇലകളും ശാഖകളും വന്ന് അത് പടർന്ന് പന്തലിക്കും. സോ ഈ രണ്ട് മാർഗത്തിലൂടെയും ഒരു മരത്തെ കൊല്ലാൻ കഴിയില്ല എന്ന് കവി വ്യക്തമാക്കുകയാണ്. കൂടാതെ ആയുധങ്ങൾ കൊണ്ട് നമ്മൾ എത്ര വെട്ടിക്കളഞ്ഞാലും ആ മരം വീണ്ടും വലുതാകുന്നു എന്ന് പറഞ്ഞു. അതുകൊണ്ട് ഇനി എങ്ങനെയാണ് ഒരു മരത്തെ കൊല്ലേണ്ടത്, അതിനൊരു വഴി കവി നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. എങ്ങനെയാണ് ഒരു മരത്തെ എന്നേക്കുമായി ഇല്ലാതെ ആക്കേണ്ടത്, എങ്ങനെയാണ് ഒരു മരത്തെ കൊല്ലേണ്ടത് എന്ന് അടുത്ത സ്റ്റാൻസയിൽ കവി സജസ്റ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ ഓക്കെ, ലിസൺ. തേർഡ് സ്റ്റാൻസ. നോ, ദ റൂട്ട് ഈസ് ടു ബി പുൾഡ് ഔട്ട് Out of the angering earth, it is to be roped, tied and pulled out, snapped out or pulled out entirely, out from the earth cave. And the strength of the tree exposed, the source, white and wet, the most sensitive, hidden for years inside the earth. In the beginning of the third stanza, the poet says that no എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ തേർഡ് സ്റ്റാൻസ ആരംഭിക്കുന്നത്. We know that in the previous two stanzas, our poet says that it is not an easy task to kill a tree. It is not easy to kill a tree with a jab of knife or by hack and chop it. Even after cut it down, it will grow up again to form a size. ഒരു മരത്തെ മുറിച്ചു കളഞ്ഞാലും അതിൽ നിന്നും ഇലകളും ശാഖകളും വന്ന് അത് വീണ്ടും വളരാൻ തുടങ്ങും, വീണ്ടും പടർന്ന് പന്തലിക്കും എന്നാണ് കഴിഞ്ഞ രണ്ട് സ്റ്റാൻസാസിൽ കവി പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ കവി പറയുകയാണ്, നോ, കത്തികൊണ്ട് വെട്ടിമാറ്റിയല്ല നമ്മൾ ഒരു മരത്തെ ഇല്ലാതാക്കേണ്ടത്, അതോടൊപ്പം ഇനി എങ്ങനെയാണ് ഒരു മരത്തെ കൊല്ലേണ്ടതെന്നും ഇവിടെ അടുത്ത വരികളിൽ കവി വിശദീകരിച്ചു തരുന്നു. ദ റൂട്ട് ഈസ് ടു ബി പുൾഡ് ഔട്ട് ഔട്ട് ഓഫ് ദ ആങ്കറിങ് ഏർത്ത്. മരത്തിനെ നിലനിർത്തുന്നത് ഭൂമിയിൽ ആഴ്ന്നിറങ്ങിയിട്ടുള്ള വേരുകളാണ്. ഭൂമിയാണ് തൻ്റെ പ്രതലത്തിൽ നിന്നും ന്യൂട്രിയൻസ് ഫീഡ് ചെയ്ത് ആ വേരുകളെ മുറുകെ പിടിച്ചിരിക്കുന്നത്. ഭൂമി ആ വേരുകളെ ഭൂമിയോടൊപ്പം സുരക്ഷിതമാക്കി ചേർത്ത് പിടിച്ചിരിക്കുകയാണ്. ആ ഭൂമിയിൽ നിന്നും, ഭൂമിയുടെ ആ ഒരു സുരക്ഷിതത്വത്തിൽ നിന്നും മരത്തെ വേരോടെ പിഴുത് കളയൂ എന്നാണ്
കവി നിർദ്ദേശിക്കുന്നത്. തൻ്റെ പ്രതലത്തിൽ ഭൂമി സുരക്ഷിതമാക്കി നിർത്തിയിട്ടുള്ള വേരുകളെ വേരോടെ പിഴുതെറിയൂ എന്നാണ് കവി നിർദ്ദേശിക്കുന്നത്. ഇറ്റ് ഈസ് ടു ബി റോപ്ഡ് ടൈഡ് ആൻഡ് പുൾഡ് ഔട്ട് സ്നാപ്ഡ് ഔട്ട് ഓർ പുൾഡ് ഔട്ട് എൻ്റേർലി ഔട്ട് ഫ്രം ദ എർത്ത് കേവ്. വണ്ണമുള്ള കയറുപയോഗിച്ച് കെട്ടി വലിച്ച് മരത്തെ ഭൂമിയിൽ നിന്നും വേർതിരിക്കുക. ഭൂമിയിൽ ആഴ്ന്നിറങ്ങിയ അതിൻ്റെ വേരുകളെ ഭൂമിയിൽ നിന്നും പറിച്ചെടുക്കാനാണ് കവി പറയുന്നത്. എങ്ങനെ? കയറുകൾ ഉപയോഗിച്ച് കെട്ടി അതിനെ ഭൂമിയിൽ നിന്നും വലിച്ച് പുറത്തിടുക എന്നാണ് കവി പറയുന്നത്. ആ എർത്ത് കേവിൽ നിന്നും വേരുകളെ കംപ്ലീറ്റ്ലി മുഴുവനായും വലിച്ചു പുറത്തെടുക്കുക. ഇവിടെ എർത്ത് കേവ് എന്നാൽ മരത്തിൻ്റെ വേരിറങ്ങി നിൽക്കുന്ന ഭാഗത്തെയാണ് എർത്ത് കേവ് എന്ന് പറയുന്നത്. ഈ വലിയ മരങ്ങളൊക്കെ പറിച്ചെടുത്ത് കഴിഞ്ഞാൽ കാണാൻ കഴിയും, ആ മരത്തിൻ്റെ വേരുകൾ നിന്നിരുന്ന ഭാഗത്ത് മണ്ണിൽ വലിയൊരു കുഴി, ഒരു ഗുഹ, ഒരു ചെറിയൊരു ഗുഹ പോലെ തോന്നിപ്പിക്കുന്ന ഒരു കുഴി, അതിനെയാണ് ഇവിടെ എർത്ത് കേവ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആ വേരുകൾ ആഴ്ന്നിറങ്ങി നിന്നിരുന്ന മണ്ണിലെ ആ ഒരു ഭാഗത്തെയാണ് എർത്ത് കേവ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ എ പോട്ട് സേസ് ദാറ്റ് പുൾഡ് ദ ട്രീ ഔട്ട് ഫ്രം ദ എർത്ത് കേവ്. എർത്ത് കേവിൽ നിന്നും ആ മരത്തെ വലിച്ചു പുറത്തിടുക. ഇവിടെ എർത്ത് കേവിനെ കവി ഗർഭപാത്രത്തോടാണ് വിശേഷിപ്പിച്ചിരിക്കുന്നത്. ഭൂമി അമ്മയാണ് അല്ലേ, നമ്മളത് മുമ്പേ പറഞ്ഞിരുന്നു. ഭൂമി അമ്മയാണ്, അമ്മയുടെ ഗർഭപാത്രത്തിൽ കുഞ്ഞുങ്ങൾ എപ്പോഴും സുരക്ഷിതരാണ്. അതുപോലെ തന്നെ ആ വേരുകൾ ഭൂമിയാകുന്ന അമ്മയിൽ സുരക്ഷിതരായിരുന്നു. അതിൽ നിന്നുമാണ് ബലം പ്രയോഗിച്ച് ആ വേരുകളെ ഭൂമിക്ക് പുറത്തേക്ക് പറിച്ചെടുക്കുന്നത്. ഓക്കെ, പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ കയറുപയോഗിച്ച് മരത്തെ അതിൻ്റെ വേരുകളോടുകൂടി, ഭൂമിയിൽ ആഴ്ന്നിറങ്ങിയ വേരുകളോടുകൂടി വലിച്ച് പുറത്തിടുക. ഓക്കെ, ഇനി നെക്സ്റ്റ് ലൈൻസ്. ആൻഡ് ദ സ്ട്രെങ്ത് ഓഫ് ദ ട്രീ എക്സ്പോസ്ഡ് ദ സോഴ്സ് വൈറ്റ് ആൻഡ് വെറ്റ് ദ മോസ്റ്റ് സെൻസിറ്റീവ് ഹിഡൻ ഫോർ ഇയേഴ്സ് ഇൻസൈഡ് ദ എർത്ത്. ഒരു മരത്തിൻ്റെ സെൻസിറ്റീവ് പാർട്ട് എന്ന് പറയുന്നത് അതിൻ്റെ വേരുകളാണ്. ആ വേരുകളാണ് പോഷകങ്ങൾ അബ്സോർബ് ചെയ്ത് ഒരു മരത്തെ വളരാൻ സഹായിക്കുന്നത്. അത് ഭൂമിയിൽ വർഷങ്ങളായി ആഴ്ന്നിറങ്ങിക്കിടക്കുന്നവയാണ് ആ വേരുകൾ എന്ന് പറയുന്നത്. അങ്ങനെ ഭൂമിയിൽ വർഷങ്ങളായി ആഴ്ന്നു കിടക്കുന്ന ആ വേരുകൾ വലിച്ചു പുറത്തേക്കിടുമ്പോൾ വെള്ള നിറത്തിൽ നനവോടെ ആ വേരുകൾ കാണാൻ കഴിയും. അതാണ് ആ മരത്തിൻ്റെ ജീവൻ. നനവോടെ വെള്ള നിറത്തിൽ കാണുന്ന ആ വേരുകളാണ് ഒരു മരത്തിൻ്റെ ജീവൻ എന്ന് പറയുന്നത്. ആ വേരില്ലാതാകുന്നതോടെ ആ മരവും ഇല്ലാതാകുകയാണ്. മരത്തിന് ആഴ്സ് നൽകിയ വേരുകൾ പറിച്ചെടുക്കുന്നതോടെ ആ മരം മരിക്കുന്നു. ഇങ്ങനെയാണ് ഒരു മരത്തെ കൊല്ലേണ്ടത്. നെക്സ്റ്റ് ദ കൺക്ലൂഡിംഗ് സ്റ്റാൻസ. Then the matter of scorching and choking in sun and air, drowning, hardening, twisting, withering, and then it is done. Last stanzail kavi parayunnathu nanavode vella nirathil purathedutha aa verugal ava veil kollatte. അങ്ങനെ വെയിൽ കൊണ്ടവ ബ്രൗൺ കളറാവുകയും പിന്നീട് ഉണങ്ങുകയും ചെയ്യും. അങ്ങനെ കാറ്റും വെയിലും താണ്ടി ഉണങ്ങി നിൽക്കുന്ന ആ വേരുകൾ പൊടിഞ്ഞു വീഴാൻ തുടങ്ങും. കുറച്ച് സമയം കഴിയുമ്പോൾ ആ ഉണങ്ങി നിൽക്കുന്ന വേരുകളെല്ലാം പൊടിഞ്ഞു വീഴാൻ തുടങ്ങും. ഇതോടെ
ഇവിടെ ആ മരം അവസാനിക്കുന്നു. ആൻഡ് ദെൻ ഇറ്റ് ഈസ് ഡൺ. കവി പറയുകയാണ് ആൻഡ് ദെൻ ഇറ്റ് ഈസ് ഡൺ. അങ്ങനെ ആ മരം എന്നേക്കുമായി ഇല്ലാതാകുന്നു. അങ്ങനെയാണ് ഒരു മരത്തെ കൊല്ലേണ്ടത് എന്ന് പറഞ്ഞുകൊണ്ടാണ് കവി അവസാനിപ്പിക്കുന്നത്.